നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകോത്തരമായ സുരക്ഷാ സംവിധാനമാണ് രാജ്യം അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അഥവാ SPG എന്ന സേനാ വിഭാഗമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് എന്ന് നമുക്കറിയാം. കരയിലും കടലിലും ആകാശത്തും പല തട്ടുകളിലായുള്ള സുരക്ഷയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായി SPG ഒരുക്കിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രൊഫഷണലുകളായ സുരക്ഷാ ഏജൻസികളിൽ ഒന്നാണ് ഇന്ത്യയുടെ SPG എന്നതിൽ തർക്കമില്ല. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സേനയിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. പല തട്ടുകളിലായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളിൽ ഇവർ കൂടി എത്തുകയാണ്. കർണാടകയിലെ തദ്ദേശീയ ബ്രീഡായ മുതോൽ ഹോൺസ് എന്ന നായകളാണ് SPG സുരക്ഷാ വലയത്തോടൊപ്പം ചേരുക. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും രഹസ്യങ്ങളായി വെക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിക്കുന്ന വാർത്തയും പുറത്തറിയാൻ ഏറെ വൈകി. കഴിഞ്ഞ ഏപ്രിൽ മാസം SPG സംഘത്തിൽ നിന്നുള്ള രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം കർണാടകയിലെ കനൈൻ റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ സെൻറ്ററിൽ എത്തി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോഴാണ് വിവരം പുറത്താകുന്നത്. രണ്ട് മാസം പ്രായമുള്ള രണ്ട് നായ്ക്കളെയാണ് SPG വാങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രിയുടെ പുതിയ സുരക്ഷാ ഭടന്മാർ രണ്ട് മാസമായി കടുത്ത പരിശീലനത്തിലുമാണ്. 4 മാസമാണ് ആദ്യഘട്ട പരിശീലനം. അതിനുശേഷം ചില പ്രത്യേക പരിശീലനങ്ങൾ കൂടി അവർക്ക് നൽകും. തീക്ഷ്ണമായ കാഴ്ചശക്തി, ശാരീരികമായ കരുത്ത് എന്നിവയാണ് ഈ തദ്ദേശീയ നായവർഗത്തിൻ്റെ പ്രത്യേകതകൾ. വേട്ടയാടാനും മണം പിടിക്കാനുമുള്ള അസാമാന്യ കഴിവ് ഈ നായവർഗത്തെ വേറിട്ട് നിർത്തുന്നതാണ്. വേട്ടയാടാനായി രാജഭരണകാലം മുതൽ തന്നെ ധാരാളമായി രാജകുടുംബാംഗങ്ങൾ ഈ നായ്ക്കളെ ഉപയോഗിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സേനയിലേക്കെത്തുന്ന ആദ്യ തദ്ദേശീയ നായവർഗമാണ് മുതോൽ ഹോൺസ്. വീടുകളിൽ ഇന്ത്യൻ ബ്രീഡ് നായ്ക്കളെ വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയിടെ ആവശ്യപ്പെട്ടിരുന്നു. ആത്മനിർഭരത ഈ മേഖലയിലും ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിലെ രാജപാളയം പോലുള്ള നായയിനങ്ങൾ ഇന്ത്യയുടെ സ്വന്തം ബ്രീഡുകളാണ്. മാത്രമല്ല കാഴ്ചയ്ക്കും കരുത്തിനും വളരെയധികം മികച്ചതുമാണ്. വിദേശ ബ്രീഡുകളെ അപേക്ഷിച്ച് വളരെയധികം മികച്ചതാണ്. ഈ മുതോൽ ഹൗൺസ് എന്ന നായയുടെ പ്രത്യേകതയും അതുതന്നെയാണ്. വളരെ കരുത്തുറ്റ നായയാണ്. തീക്ഷ്ണമായ കാഴ്ചശക്തിയുണ്ട്. മാത്രമല്ല ഇവർക്ക് സുരക്ഷാ കാര്യങ്ങളിൽ പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ വലിയൊരളവ് വരെ സുരക്ഷാ സേനകൾക്ക് അതൊരു സഹായകവും ആകാറുണ്ട്. അതുകൊണ്ടാണ് SPG മുതോൽ ഹൗൺസിനെ തിരഞ്ഞെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിക്കുന്ന വിവിധ പഠനങ്ങൾ ഇന്ന് ലഭ്യമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര കണ്ട് പരസ്യമല്ല. ഇന്നും SPG ഒരുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളുടെ യഥാർത്ഥ ചിത്രം ഇന്നും വ്യക്തമല്ല. പക്ഷേ ശ്വാനസേനയിലേക്ക് ഇന്ത്യൻ ബ്രീഡ് നായ്ക്കളെ ഉൾപ്പെടുത്തുന്നത് ഒരു വാർത്തയായിരിക്കുകയാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു നയവും അതുതന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും ആത്മനിർഭരത, അതായത് ഇന്ത്യൻ തദ്ദേശീയമായ എന്തിനേയും പ്രോത്സാഹിപ്പിക്കുക, വോക്കൽ ഫോർ ദ ലോക്കൽ എന്നാണ് പ്രധാനമന്ത്രിയുടെ നയം. അതിനനുസരിച്ച് രാജ്യവും രാജ്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സേനയടക്കം മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സംഭവം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.